യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാവുന്നു മണി ദി ബാങ്കിൽ. അതുകൂടാതെ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് മണി ദി ബാങ്കിൽ ഉണ്ടാവുന്നു. ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ്? അതിനോടൊപ്പം ബെക്കി ലഞ്ചിൻ്റെ റിട്ടേൺ, അതുപോലെ തന്നെ റിയ റിപ്ലി, ഷാർലറ്റ് ഇവരുടെ മാച്ചിൽ വരുന്ന പുതിയ റൂൾസും, ഇതിനെ പറ്റിയെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് റിയ റിപ്ലി ഫോഴ്സസ് ഷാർലറ്റ് ഫ്ലയർ, ഇവർക്ക് തമ്മിൽ നടക്കാൻ പോകുന്ന ഈ ഒരു മാച്ച് സാധാരണ മാച്ച് പോലെ നടക്കാതെ ഒരു റൂൾസ് ആഡ് ചെയ്തിട്ടുള്ള മാച്ചായിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇവരുടെ മാച്ച് കഴിഞ്ഞ റസൽമെനിയ ബാക്ക്ലാഷിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഈ മാച്ച് ഒരു നോ ഹോൾഡ് ബാരിഡ് മാച്ചായിട്ട് നടത്താനുള്ള ചാൻസാണ് ഇപ്പോൾ കൂടുതൽ. ഇങ്ങനെയാണ് ന്യൂസ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെ നടന്നാലും റിസൾട്ടിൽ മാറ്റമുണ്ടാവില്ല. പക്ഷേ ഈ മാച്ചിൻ്റെ അവസാനം ചിലപ്പോൾ ബെക്കി ലഞ്ച് റിട്ടേൺ ചെയ്യുന്നത് പോലെ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബെക്കി ലഞ്ച് റിട്ടേൺ ചെയ്തതിന് ശേഷം റിയ റിപ്ലിനെ ചാലഞ്ച് ചെയ്ത് ഇവർക്കായിരിക്കാം സമ്മർ സ്ലാമിൽ മാച്ച് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മണി ദി ബാങ്കിൽ ആഡർ മാച്ചിൽ ബെക്കി ലഞ്ച് റിട്ടേൺ ചെയ്യാം. അതുകൂടാതെ ഏഴു പേരെ കൺഫേം ചെയ്തതിൽ സാഷ ബാങ്ക്സ് വരും, ബെക്കി ലഞ്ച് വരും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം ഇപ്പോൾ പറയുന്നത് WWE ഒഫീഷ്യലായ സോണി അടിവൽ തന്നെ ഈ ഒരു മാച്ചിൽ സർപ്രൈസായി വരാമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നതിന് ശേഷം സോണി ഈ ഒരു മാച്ച് വിൻ ചെയ്യുന്നതായിട്ടും കാണിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് സാഷ ബാങ്ക്സ് തന്നെയായിരിക്കും എന്നാണ്. എന്തായാലും നോക്കാം. അതിനുശേഷം സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഈ മാച്ച് ഇതേവരേക്കും മണി ദി ബാങ്കിൽ കൺഫേം ചെയ്തിട്ട്, എന്നാൽ നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗണിലെ ഒരു സിക്സ് മാൻ ടാഗ് ടീം മാച്ചുണ്ട്. ഈ മാച്ചിൻ്റെ അവസാനം പ്രൈം മിസ്റ്റീരിയോ ഫോഴ്സസ് ഉസോസ് ഇവർക്ക് തമ്മിൽ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മണി ദി ബാങ്കിൽ കൺഫേം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അഥവാ ഈ മാച്ച് കൺഫേം ചെയ്ത് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നത് ഉസോസ് ടീം വിൻ ചെയ്ത് ന്യൂ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ പ്രൈം മിസ്റ്റീരിയോ ടീമാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ജെ യുസാനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം WWE പണിഷ് ചെയ്യാത്തതിൽ ഒരുപാട് ഫാൻസിന് എതിരഭിപ്രായമുണ്ട്, മറ്റേതെങ്കിലും റെസ്ലേഴ്സ് ആയിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് റേ മിസ്റ്റീരിയോ ടീം തന്നെയാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ മാച്ച് നടക്കുകയാണെങ്കിൽ. ഇനി മണി ദി ബാങ്കിൽ നടക്കാൻ പോകുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി നോക്കാം. ഈ മാച്ച് ഇത്രയും ദിവസം ഒരു സിംഗിൾസ് മാച്ചായിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഈ മാച്ച് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാക്കാം എന്നാണ്. അതായത് എഡ്ജ് വേഴ്സസ് റോമൻ മാച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ എഡ്ജ് ചെയ്യുന്ന എല്ലാ പ്രോമോ അല്ലെങ്കിൽ സെഗ്മെൻറ്റിൽ അവസാനം ചെയറിൻ്റെ പൈപ്പ് ഒടിച്ചുകൊണ്ട് വന്ന് ഇവരെ ലോക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു മാച്ച് പ്രൊമോട്ട് ചെയ്ത കാരണം ഈ മാച്ച് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷനായി നടത്താനാണ് ഇപ്പോൾ ചാൻസ് കൂടുതൽ. ഉടനെ തന്നെ ഇങ്ങനെ കൺഫേം ചെയ്യാം. അതുകൂടാതെ ഈ മാച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എൻഡിങ് ആയിരിക്കുമെന്നും ന്യൂസ് വരുന്നുണ്ട്. അതായത് എഡ്ജ് ക്ലീനായി തോൽക്കുന്നത് പോലെ കാണിക്കാൻ പാടില്ല, അതേസമയം റോമൻ തോൽക്കുന്നത് പോലെ കാണിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവസാനത്തിൽ കൂടുതൽ ചാൻസ് എത്ര റൺസ് വന്ന് എഡ്ജിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാണെങ്കിൽ വേറെ ലെവൽ മാച്ച് തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ മാച്ച് നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചായി നടക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ നാളെ സ്മാക്ക്ഡൗണിലോ അല്ലെങ്കിൽ മണി ദി ബാങ്കിൽ വരുന്ന സമയത്തോ കൺഫേം ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.